അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ റവയിട്ട് ഒരു അടിപൊളി റവ ബോള ഉണ്ടാക്കാൻ പോകുന്നു. അതിനു വേണ്ടി ഞാൻ ഒരു 3/4 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ടോ. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ചട്ടിയിൽ ലേശം 1 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ഒരു ഇത്തിരി പുട്ടെടുക്കാം. ഞാൻ തിളക്കുമ്പോൾ ഒരു സ്പൂണും ഓയിലും പാർന്നു കൊടുക്കാം. അതിനുശേഷം എടുത്ത് വെച്ച റവ രാശിച്ച് അതിലേക്ക് ഇട്ടുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് നോക്കി ഞങ്ങൾ മിക്സാക്കി വേവിച്ചെടുക്കുക. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് റവ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ റവ ബോൾ ഉണ്ടാക്കിയെടുക്കാനുള്ള റവ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കാണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മളിത് റവ കുഴച്ചെടുക്കണ അതിന്റെ കൂടുതൽ കുറച്ചൊരു ഓയിൽ പാർന്നുകാണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്ക. ഞങ്ങൾ ലാശം ഓയിൽ പാർന്നിട്ടുണ്ട്. അത് കൂട്ടിയാണ്ട് നന്നാക്കി ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ റവ ബോൾ ഉണ്ടാക്കിയെടുക്കാൻ റവ നന്നായിട്ട് കുഴച്ച് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു റൗണ്ടാക്കി ഇത്രയും എടുത്തുകൊണ്ട് റൗണ്ടാക്കിയെടുക്കാം. അത് ചിലപ്പോൾ ഓരോരുത്തരെ ഇഷ്ടം പോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ റവ ചെറിയ ബോൾസ് ആക്കി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് റവ ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് അടുപ്പത്തൊരു ചട്ടി അടിച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ പാർന്ന് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചൂടായ എണ്ണയിലേക്ക് നമുക്കത് കണ്ടിട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാന്. ആദ്യം നമുക്ക് എണ്ണ നന്നാക്കി ചൂടാക്കി ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഒറ്റ കുറക്കരുത്, ഒരു മേണി തൈച്ചിട്ടാണ് വേണം ഇത് മിരിച്ചെടുക്കാൻ. നമ്മളെ റവ ബോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കട്ടോ. ഇപ്പൊ ഇത് പാകമായി വന്നിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് കോരിയെടുക്കണേ. ബാക്കിയുള്ളത് ഇതേപോലെ നമുക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. വലിയ കട്ടിയൊക്കെയാണെങ്കിൽ ഒന്നായിട്ട് ഇട്ടെടുത്താൽ മതി. ഇൻട്രാസായിട്ടൊന്നും ഇട്ടെടുക്കാൻ പാടില്ല. അപ്പൊ നമ്മളെ റവ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊരിച്ചെടുത്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാമെന്നെങ്കിൽ ഇങ്ങനെ കഴിക്കാം. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് റവ കുഴക്കണ സമയത്ത് ഇട്ടതാണ്. അപ്പൊ ലേശം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി.
We will be able to get the ball.